ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളുടെ വീട്ടിൽ ഒരു പുതിയ അതിഥി എത്തി. എത്തിയിട്ട് ഒരു 3 മാസം കഴിഞ്ഞു കേട്ടോ. ദൈവനാണ് ഞങ്ങളുടെ അതിഥി. കണ്ട, ഇവനിപ്പം ഈ വീട്ടിൽ ഞങ്ങളെക്കാൾ വലിയ അധികാരമാണ് കേട്ടോ. ഇവനാണിപ്പം ഈ വീട്ടിലെ വലിയ ആള്. കണ്ട, അവൻ കടി തുടങ്ങിയിരിക്കുക. ഹരികുട്ടാ, അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. ഇവൻ, ഇവൻ്റെ പേര് ഹാരി എന്നാണ്. ഇവൻ ജർമ്മനാണ് കേട്ടോ. ജർമ്മൻ ഇനമാണ്. ചക്കരെ ഇവൻ സെപ്റ്റംബർ 9 ഇവൻ്റെ ബർത്ത്ഡേ. മോളുടെ ബർത്ത്ഡേ നവംബർ 3. അപ്പം മോളുടെ ബർത്ത്ഡേക്കായിട്ട് വാങ്ങിച്ചതാണ് ഇവളെ. ആ, അത് കുഴപ്പമില്ല. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. ആദ്യം കൊണ്ടുവന്നപ്പോൾ കൊച്ചു കുഞ്ഞായിരുന്നു കേട്ടോ. ഇവന് കുറച്ച് അനുസരണ ഫോട്ടോ ഉണ്ട്, അത് കാണിക്കാം. ആ, അനുസരണയുടെ കുറച്ച് അനുസരണക്കുറവുണ്ട് കേട്ടോ. പറഞ്ഞാൽ അല്പം കേൾക്കാൻ ബുദ്ധിമുട്ടാവൻ. ഇവൻ ഭയങ്കര കടിയാണ്. ഇവൻ നമ്മളെ കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൻ്റെ വായിൽ ഇപ്പോൾ ഒരു സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവൻ തന്നെത്താൻ അവനെ കടിക്കാതിരിക്കാൻ, നമ്മളെ കടിക്കാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എന്തെങ്കിലും കടിച്ചു പിടിച്ചുകൊണ്ട് വരും. സാധാരണഗതിയിൽ നമ്മുടെ ചെരുപ്പ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കടിച്ചിരിക്കുന്നത്. ദേവൻ എന്താ ആയിരിക്കട്ടാ, ബാ ബാ. ദേ ഇവിടെ വന്നേ, ബാ നമുക്ക്. ദേ ഇങ്ങി വന്നേ, ദേ വീഡിയോ എടുക്കാം. ബാ ബാ. അവനെ ഞങ്ങളെ റീൽസ് ഒക്കെ എടുക്കാനായിട്ട് ഇവൻ വീഡിയോ എടുക്കും. ഇട വാടാ, ഭയങ്കര അലമ്പായിരിക്കും. പക്ഷേ ഫോൺ കാണുമ്പോൾ മാന്യനാവും. ഇട ചക്ക, വാടാ ചക്ക, ഇട വാടാ ചക്ക. ഇമ്മ്യൂണൈസേഷൻ നമ്മൾ കറക്റ്റായിട്ട് എടുത്തു. ഇനിയിപ്പോൾ അടുത്ത വർഷം, അതായത് 2022 നവംബറിലും, സോറി 2022 ഡിസംബറിലും 23 ജനുവരിയിലും ആണ് ഇനി ഇവൻ്റെ എടുക്കാനുള്ളത്. ചക്കരെ ഇങ്ങി വന്നേ, ഇങ്ങി വന്നേ. അതെ, ഇവിടെ ഇരിക്കാം. ഞങ്ങളുടെ കൂടെ ഒന്നിരുന്നേ. അതെ, ഞങ്ങളുടെ കൂടെ ഒന്നിരുന്നേ. അതെ, ഇങ്ങി വാ. ഹരി ഹരി, ഇവിടെ വാ, ഇവിടെ വാ. ഇവിടെ ഇരി. ഹരിയേ, ഇതാ ഇവിടെ ഇരി. ഇവിടെ ഇരി. ആ, ഇവിടെ ഇരുന്നു. നല്ല കുട്ടിയാ കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ പട്ടിയാ. ഭാര്യയായിട്ട് ഭയങ്കര കമ്പനിയാണ് രണ്ടുപേരെന്ന് വെച്ചാൽ. അപ്പുറം ഇപ്പുറം വന്ന് നിന്ന് രണ്ടുപേരും കൂടെ അങ്ങ് സ്നേഹിക്കും കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ്. കണ്ടോ, പക്ഷെ മോൾ അവനെ തൊടുന്നൊന്നും ഇവന് ഇഷ്ടമല്ല. മോൾ അവനെ തൊട്ടാൽ ഭയങ്കര പ്രശ്നം ഇവിടെ. ഞാനിവനെ, എനിക്കിവനെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അവൻ നന്നായിട്ട് എന്നെ കടിക്കത്തൊന്നുമില്ല ഇവനെ പോലെ. അപ്പം ഞാൻ അവൻ വരുമ്പോൾ തൊടുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ 2-3 ദിവസം തൊടാൻ തുടങ്ങിയപ്പോൾ ഇവൻ അവനെ വെറുപ്പായി. ഞങ്ങൾ വാക്കിനൊക്കെ ഹാരിനെ കൊണ്ടുപോകുമ്പോൾ ഷാഡോവിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് എന്നെ ഇത് കണ്ടോ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൈ കാണിക്കുവാണെങ്കിൽ ചാടി വരും. അപ്പം ഹാരിക്ക് ഭയങ്കര ജെല്ലസിയാണ്. അപ്പോഴത്തേക്കും ഇവനെ പിന്നെ ഒന്ന് ഇഷ്ടമല്ലാതായി. പിന്നെ കുറച്ച് നാൾ ഞാനിവനെ തൊട്ടില്ല. അതുകൊണ്ട് കുറച്ച് നാള് ഭയങ്കര കുറയായിരുന്നു ഇവനെ കാണുമ്പോ.
ഇന്നലെ വരെ ഇന്ന് കുറെ ഇല്ല. ഇവിടെ മണ്ണിൽ കിടക്കാനാണ് ഇഷ്ടം. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മണ്ണിൽ കൂടുതൽ ഇടരുത്, പക്ഷെ അവൻ മണ്ണിൽ കിടക്കുന്നതാണ് അവൻ ഇഷ്ടം. അപ്പം ഞങ്ങൾ ഹാരിക്ക് വേണ്ടി അവനൊരു കൂട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചെയ്ത്, ഇപ്പോൾ സിമെൻറ്റ് കട്ട കൊണ്ട് കെട്ടിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സൈഡിൽ ഗ്രില്ല് വരും, മുകളിലെ റൂഫും ഒക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ലാതെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവനെ ഒന്ന് ട്രെയിനിങ്ങിന് വിടണം. ശരിക്കും ഇവനെ അനുസരണയുടെ കുറവുണ്ട്. നമുക്കെന്തോ ഞങ്ങൾ പഠിപ്പിച്ചിട്ടൊന്നും അവൻ്റെ അത്രയുണ്ട് അനുസരണ പഠിക്കാനായിട്ട് അവന് പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് ശരിയാക്കാനുണ്ട്, അവനെ ഒന്ന് ട്രെയിനിങ്ങിന് വിടണം. അപ്പോൾ ഇതാണ് ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്കും ഏകദേശം എവിടുന്ന് എല്ലാ ഗേറ്റിലേക്കുള്ള ഒരു വ്യൂ ഇവിടുന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാർ പോർച്ചിനോട് ചേർന്ന് തന്നെ ഇവിടെ നിൽക്കുകയും ചെയ്യും. അടുക്കള എന്നുള്ളൊരു പെട്ടെന്ന് തന്നെ ഒരു അക്സസ് കിട്ടും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടുന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുകയാണ് ഇവിടെ. വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവൻ കൊച്ചിലെ ഇവൻ കുഞ്ഞായിരുന്നു അപ്പോഴത്തേക്കും അച്ഛന് ഇവൻ പോളിയോസി വന്ന് രാവിലെ ഇവൻ പോളിയോസി വന്നില്ലേ ഒരുമാതിരിയായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പോളിയോസി പോകുമ്പോൾ എപ്പോഴും ഇവനെ തുറന്നുവിടായിരുന്നു. അതൊരു ശീലമായി ഇവന്. പിന്നെ അച്ഛൻ എപ്പം തന്നെ പോളിയോസി പോവാണെങ്കിൽ ഇവനെ കുറച്ച് പ്രശ്നമാക്കി പോളിയോസി കയറണം. വടീനെ ഒന്നും ഒരു പേടിയില്ല ചെക്കൻ. ആ നടന്നു നടന്നു പോകുന്ന വഴിക്ക് ഇതുണ്ട്, ഇതെല്ലാം കടിച്ച് താഴെ ഇട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നടന്നു പോകുന്ന വഴിക്ക് റോസാപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതെല്ലാം കടിച്ച് താഴെ ഇട്ടിട്ട് പോകും. അതാണ് അവൻ്റെ പരിപാടി. നമ്മളത് കാണത്തുമില്ല, നമ്മൾ പിന്നെ നോക്കുമ്പോഴായിരിക്കും റോസാപ്പൂവെല്ലാം അവിടെ വിരിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പം പിന്നീടാണ് മനസ്സിലാകുന്നത് ഇവൻ കടിച്ചിടുന്നതെന്ന്. എങ്കിൽ ഇതൊന്നും അറിയാത്ത രീതിയിലാണ് അവൻ്റെ സ്വഭാവം നടപ്പും. വേണ്ട, മൂന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇവരും ഞാനും കൂടെ ചില സമയത്ത് കൂടും കേട്ടോ. ഈ പറഞ്ഞ പോലെ കളിയാണ്, ഇവൻ ഞങ്ങൾക്ക് തരത്തില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്കിപ്പോൾ നിർത്താം. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനി ട്രെയിനിങ്ങിനൊക്കെ ഒന്ന് വിടണം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ. ഡാ ഹാരി, ഹാരിക്കുട്ടാ, ദേ ഒരു ബൈ പറഞ്ഞേ.